പി എസ് സി അംഗമാകാൻ കോഴിക്കോട്ടെ സി പി എം ഏരിയ കമ്മിറ്റി അംഗവും സി എ ടി യു ജില്ലാ സെക്രട്ടറിയുമായ പ്രമോദ് കൂട്ടുളിക്ക് പി എസ് സി അംഗമാവാൻ കോഴിക്കോട്ടെ സി പി എം ഏരിയ കമ്മിറ്റി അംഗവും സി എ ടി യു ജില്ലാ സെക്രട്ടറിയുമായ പ്രമോദ് കൂട്ടുളി 22 ലക്ഷം രൂപ വാങ്ങി എന്നത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനം സൃഷ്ടിച്ചിരിക്കുകയാണല്ലോ. ഹോമിയോ ഡോക്ടർ ദമ്പതികളിൽ നിന്നാണ് കോഴ വാങ്ങിയത്. ഇലക്ഷന് മുമ്പേ ഈ ആരോപണം ഉയർന്നെങ്കിലും ഇപ്പോഴാണ് ഇത് പുറം ലോകം അറിഞ്ഞത്. കോഴിക്കോട്ടെ സി പി എമ്മിനുള്ളിലെ വിഭാഗീയതയാണ് ഇക്കാര്യം പുറത്തു വരാനിടയായത്. എന്നാൽ വാദിയും പ്രതിയുമൊക്കെ ഇപ്പോൾ ഒന്നായി എന്നാണ് പറയുന്നത്. ഭാര്യയായ ഹോമിയോ ഡോക്ടറെ പി എസ് സി മെമ്പറാക്കാം എന്നായിരുന്നു ധാരണ. 60 ലക്ഷം രൂപയാണ് ചോദിച്ചത്. 22 ലക്ഷം രൂപ ഡോക്ടർ കൊടുത്തു കഴിഞ്ഞു. പി എസ് സി അംഗമാക്കാതായപ്പോൾ ആയുഷ് വകുപ്പിൽ ഉയർന്ന തസ്തിക വാഗ്ദാനം ചെയ്തു. അതും കിട്ടാതായതോടെയാണ് വാർത്താസമ്മേളനം നടത്തി കാര്യങ്ങൾ പറയുമെന്ന് പരാതിക്കാരന് പറയേണ്ടി വന്നത്. പിന്നെ നടപടിയായി, പണം തിരിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. തിരിച്ചു കൊടുത്തത് പ്രമോദ് അല്ലത്രേ. പ്രമോദ് ചെറിയ മീനാണെന്നും വൻ സ്രാവുകൾ പുറത്തിരിക്കുകയാണ് എന്നാണ് ലീഗ് പറയുന്നത്. ഇനി വരുന്ന ചോദ്യം, പി എസ് സി സംസ്ഥാനത്തെ ഏറ്റവും വിശ്വാസ്യതയുള്ള സ്ഥാപനമാണ്, അതിൻ്റെ വിശ്വാസ്യത കളഞ്ഞു കുളിക്കുന്നത് ആരാണ്? കേരളത്തിൽ കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ എത്ര പേരെ പി എസ് സി അംഗങ്ങളായി നിയമിച്ചിട്ടുണ്ട്? അവരെ എങ്ങനെയാണ് നിയമിച്ചത്? അവരാരെങ്കിലും കോഴ കൊടുത്തിട്ടുണ്ടാകുമോ? പണം നൽകിയ കോഴിക്കോട്ടെ ഹോമിയോ ഡോക്ടറെ പി എസ് സി അംഗമാക്കിയിരുന്നുവെങ്കിൽ ഈ കോഴക്കഥ പുറത്തു വരുമായിരുന്നുവോ? അങ്ങനെയാണെങ്കിൽ മറ്റ് പി എസ് സി അംഗങ്ങളൊക്കെ എങ്ങനെയാണ് പി എസ് സി അംഗമായതെന്ന് പരിശോധിക്കേണ്ടേ? അവരാരെങ്കിലും പാർട്ടി നേതാക്കൾക്ക് പൈസ നൽകേണ്ടി വന്നിട്ടുണ്ടാകുമല്ലോ. ഇത് പാർട്ടിക്കകത്ത് പറഞ്ഞു തീർക്കേണ്ട പ്രശ്നമാണോ? ഇത് പാർട്ടിയുടെ വിഭാഗീയതയുടെ മാത്രം പ്രശ്നമാണോ? നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളിലും സർക്കാർ സംവിധാനങ്ങളിലും മെറിറ്റും അക്കാദമിക് മികവും വേണ്ടിടത്ത് അതില്ലാത്തവർക്ക് പണം കൊടുത്താൽ അത് ലഭിക്കുമോ? പിന്നെ എന്ത് മെറിറ്റാണുള്ളത്? പി എസ് സി അംഗത്വം മാത്രമല്ല, അത് കിട്ടിയിട്ടില്ലെങ്കിൽ മറ്റനേകം ഓപ്ഷനുകൾ പണം കൊടുക്കാൻ തയ്യാറായവർക്ക് വേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട്. ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടേ? ഇതെന്താണ് ആരും ചോദിക്കാത്തത്? പരാതിക്കാരനും ആരോപണ വിധേയനും ഞങ്ങൾ പണം കൊടുത്തില്ല, വാങ്ങിയില്ല എന്ന് പറഞ്ഞാൽ എല്ലാം മടക്കി അലമാരയിൽ വെക്കാൻ പോലീസിന് കഴിയുമോ? മലയാളി, ഉത്തരം തേടേണ്ട ചോദ്യങ്ങളാണിവ.